Hi all, welcome back to KL MicSet. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ലോർഗൻ ഫിനഗലിന്റെ ഡയറക്ഷനിൽ റിലീസായ വിവേറിയം എന്നൊരു മൂവിയാണ്. ഒരുപാട് വ്യത്യസ്തമായ ഈ ഒരു മൂവി കണ്ട ആർക്കും കഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. സോ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഇതിന്റെ കഥ എന്താണ്, ഇതിന്റെ ക്ലൈമാക്സ് അതായത് എൻഡിംഗിൽ ഇവർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഈ ഒരു മൂവി എന്തിനെ കുറിച്ചാണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മൂവീസ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെമ്മയും തന്റെ ഹസ്ബൻഡും കൂടി ഒരു വീട് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ എടുക്കും. എന്നാൽ അവർ നോക്കുന്ന ഒരുപാട് വീടുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ഒരു റിയൽ എസ്റ്റേറ്റ് മാൻ അവരുടെ മുമ്പിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് മാർട്ടിൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ സ്ഥലം എന്റെ കയ്യിലുണ്ട്, ആ സ്ഥലത്തിന്റെ പേരാണ് യാണ്ടർ, ആ സ്ഥലം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് മാർട്ടിൻ പറയുന്നു. അതുകൊണ്ട് ജെമ്മയും ടോമും ആ സ്ഥലത്തേക്ക് മാർട്ടിന്റെ കൂടെ പോകുന്നു. മാർട്ടിൻ ജെമ്മേനെയും ടോമിനെയും ആ പ്രോപ്പർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിന്റെ കാറ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ആ യാണ്ടർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. ഈ സ്ഥലം കാണാൻ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്, എല്ലാ വീടും ഒരുപോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല എല്ലാ വീട്ടിനും ഒരേ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മുടെ വീട് എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല, അത്രത്തോളം ഒരേപോലെയാണ് എല്ലാ വീടും ഇരിക്കുന്നത്. അവിടെയുള്ള എല്ലാ വീടും കാണിച്ചുകൊണ്ട് ജെമ്മയ്ക്കും ടോമിനും ഒരു വീട്, ഇതാണ് നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ആ ഒരു വീടിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ അത് നമ്പർ 9 ആണ്. ഈ ഒരു നമ്പർ 9 വീട് ഒരുപാട് സ്പെഷ്യൽ ആണെന്ന് മാർട്ടിൻ പറയുന്നു. അത് മാത്രമല്ല വീട് മൊത്തം ചുറ്റി കാണിക്കുന്നുണ്ട്. ജെമ്മയും ടോമും ആ വീട് നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അയാൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കായി ഞങ്ങൾ വൈനും സ്ട്രോബെറിയും വെച്ചിട്ടുണ്ട് ഈ വീടിനോട് ചേർത്ത് എന്ന് പറയുന്നു. ഈ വീട് കാണാൻ വളരെ വലുതും സൗകര്യമുള്ളതുമാണ്. പക്ഷെ ജെമ്മയ്ക്കും ടോമിനും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടില്ല. മാർട്ടിൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് കാണാം എന്ന് പറഞ്ഞു വന്നത്. ജെമ്മയും ടോമും വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന മാർട്ടിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കാണാനില്ല. അയാൾ എവിടെ പോയെന്ന് ഇവർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവർ ആ വീടിന്റെ വെളിയിൽ വന്ന് അദ്ദേഹത്തിനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. അയാൾ എവിടെ കാണുന്നില്ല. പ്രോപ്പർട്ടി കാണാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇയാൾ ഇത് എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ശരി ഓക്കെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ കാറെടുത്ത് പോകാൻ തുടങ്ങുന്നു. ജെമ്മയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. കാർ ഡ്രൈവ് ചെയ്ത് പോകാൻ തുടങ്ങി കുറെ നേരമായിട്ടും ആ ഒരു ഏരിയ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ വീടും കാണാൻ ഒരുപോലെ ആയതുകൊണ്ടും മാത്രമല്ല സ്ഥലങ്ങളും ഒരുപോലെ ആയതുകൊണ്ട് വെളിയിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് ഇവർ മറന്നുപോയി. മാത്രമല്ല ഇവർ എത്രത്തോളം ചുറ്റി വന്നാലും കറക്റ്റായിട്ട് നമ്പർ 9 എന്ന് പറയുന്ന ആ വീട്ടിൽ തന്നെയാണ് എത്തിപ്പെടുന്നത്. അങ്ങനെ നൈറ്റ് വരെ കറങ്ങി കറങ്ങി വെളിയിലേക്ക് പോകാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നമ്പർ 9 എന്ന് പറഞ്ഞ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ വണ്ടിയുടെ പെട്രോളും തീരുന്നു. ഇനി ഇവർക്ക് ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല. അത് മാത്രമല്ല ആരെങ്കിലും കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയാൽ ഫോണിൽ സിഗ്നൽ പൂർണ്ണമായും ഇല്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്പർ 9 എന്ന് പറയുന്ന ആ വീട്ടിനുള്ളിലേക്ക് തന്നെ പോകുന്നു. പോയപ്പോൾ ടോമിനും ജെമ്മയ്ക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ട്രോബെറി എടുത്ത് കഴിക്കുന്നു. എന്നാൽ സ്ട്രോബെറിയിൽ യാതൊരു ടേസ്റ്റും ഇല്ല, മണ്ണ് ചവച്ച് തിന്നുന്നത് പോലെയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുന്നു. ഏനി എടുത്ത് വീട്ടിന്റെ മുകളിൽ കയറി പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി നോക്കി കഴിഞ്ഞാൽ കാണുന്ന ദൂരം അത്രയും ഇതുപോലുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും എന്തോ വ്യത്യാസമായ സ്ഥലത്ത് അകപ്പെട്ടു പോയി എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ടൈമിലാണ് ടോമിന് ഒരു ഐഡിയ തോന്നുന്നത്, നമുക്ക് സണ്ണിനെ ഫോളോ ചെയ്ത് പോകാം, എന്നാൽ ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയും എന്ന് പറയുന്നു. അതിനുശേഷം പോകുന്ന വഴി എന്തെങ്കിലും വീടോ തടസ്സമോ വരുന്നെങ്കിൽ അതും താണ്ടി കറക്റ്റായിട്ട് സണ്ണിനെ നോക്കി പോയാൽ വെളിയിൽ പോകാം എന്ന് പറഞ്ഞ് ടോമും ജെമ്മയും എന്തൊക്കെ തടസ്സം വന്നാലും അതൊക്കെ താണ്ടി സണ്ണിനെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സണ്ണിനെ ഫോളോ ചെയ്ത് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആരംഭിച്ചതാണ്, ഇപ്പോൾ സണ്ണും പറഞ്ഞ് രാത്രിയാകാൻ തുടങ്ങുന്നു. എന്നാൽ ഇപ്പോഴും ഇവർ യാണ്ടർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർക്ക് ഒരു വെളിച്ചം കാണുന്നുണ്ട്. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകും, അങ്ങോട്ട് പോയാൽ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ആ വീട്ടിനുള്ളിലേക്ക് പോയി നോക്കിയാൽ വീട്ടിനുള്ളിൽ വൈൻ ബോട്ടിലും സ്ട്രോബെറിയും ഉണ്ട്. ഇത് ഏത് നമ്പർ വീടാണെന്ന് പറഞ്ഞ് വെളിയിൽ പോയി നോക്കിയാൽ അത് നമ്പർ 9 എന്ന വീടാണ്. അത് മാത്രമല്ല അവരുടെ കാറും വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ എത്ര ദൂരം എത്ര ടൈം ഇവർ നടന്നു പോയാലും കറക്റ്റായിട്ട് ആ നമ്പർ 9 എന്ന് പറയുന്ന വീട്ടിൽ തന്നെയാണ് എത്തിപ്പെടുന്നത്. ഇതേ ടൈം തന്നെ ഇവർ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്, വീട്ടിന് വെളിയിൽ ഒരു കാർഡ് ബോക്സ് ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവർക്ക് ആവശ്യമായ ഭക്ഷണമാണ് അതിനുള്ളിലുള്ളത്. ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചത്, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നമ്മുടെ ടോം ഒരുപാട് ദേഷ്യത്തിലാണ്, അതുകൊണ്ട് ആ കാർഡ് ബോക്സ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ആ കാർഡ് ബോക്സിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴെ തട്ടിയതിനു ശേഷം ആ കാർഡ് ബോക്സും കത്തിക്കുന്നു. അതിനുശേഷം ആ വീടും കത്തിച്ചു വിടുന്നു. അങ്ങനെ വീട് മൊത്തം കത്തിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരികയാണ്. വീട് ഇപ്പോൾ നിന്ന് കത്തുകയാണ്. ഈ ഒരു വീട് കത്തുന്നതിൽ നിന്ന് വരുന്ന പുക കണ്ടെങ്കിലും ആരെങ്കിലും തങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് അവർ വെളിയിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം അവർ അവിടെ തന്നെ ഉറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസമാകുന്നു. ഇവർ എണീച്ച് നോക്കിയാൽ അവിടെ പിന്നെയും ഒരു കാർഡ് ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ കാർഡ് ബോക്സിനുള്ളിൽ എന്താണെന്ന് പറഞ്ഞ് ഇവർ അടുത്തേക്ക് പോയി തുറന്നു നോക്കിയാൽ അതിനകത്ത് ഒരു കുഞ്ഞു കുട്ടിയാണ്. അത്
മാത്രമല്ല കാർഡ് ബോക്സിൽ എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ കയ്യിലുള്ളത് ഒരു ആൺകുട്ടിയാണ്. മാത്രമല്ല ഇവർ രാത്രി കത്തിച്ച ആ ഒരു വീട് പഴയ അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തുന്നു. ഒരു പക്ഷെ എയ്റോപ്ലെയിനിൽ ആരെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ ഇത് കണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീടിന്റെ മുകൾ ഭാഗത്തായിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് എന്ന് എഴുതി വെക്കുന്നു. അത് മാത്രമല്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിനെയും വളർത്താനായി തീരുമാനിക്കുന്നു. അങ്ങനെ 3 മാസങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ ആ പയ്യൻ 3 മാസം കൊണ്ട് തന്നെ 12 വയസ്സായ ഒരു കുട്ടിയുടെ വളർച്ചയാണ് വളർന്നത്. ഈ പയ്യനെ ഒരുപാട് വിശക്കുകയാണെങ്കിൽ അവൻ വളരെ വലിയ രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ടാക്കും. ആ ഒരു സൗണ്ട് വളരെ വ്യത്യാസമാണ്, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവൻ ജെമ്മയെയും ടോമിനെയും പോലെ അഭിനയിച്ച് കാണിക്കും. മറ്റുള്ളവരെ പോലെ അഭിനയിച്ച് കാണിക്കാൻ ഇവൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ജെമ്മയും ടോമും 3 മാസമായി ഈ സ്ഥലത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിട്ടുന്ന എല്ലാ ഫുഡിനും തന്നെ ഒരു ടേസ്റ്റും തന്നെ ഉണ്ടാകത്തില്ല. ആ ഒരു ഫുഡ് വെളിയിൽ ഇവർക്ക് ഒരു കാർഡ് ബോക്സിൽ ആരോ കൊണ്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇത് ആരാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത്, എപ്പോഴാണ് കൊണ്ട് വെക്കുന്നതെന്നും ഇവർക്ക് അറിയത്തില്ല. അത് മാത്രമല്ല ഇവർ യൂസ് ചെയ്യുന്ന എല്ലാ ഫുഡിന്റെ വേസ്റ്റും ആ കാർഡ് ബോക്സിനുള്ളിൽ തന്നെ ഇട്ട് വെക്കണം. അതിനുശേഷം ആ കാർഡ് ബോർഡ് വീടിന്റെ വെളിയിൽ റോഡ് സൈഡിലായിട്ട് കൊണ്ടുവയ്ക്കണം. അത് ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇത് ആരാണ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുപിടിച്ചു തന്നെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെമ്മയും ടോമും വീടിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാർഡ് ബോക്സ് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വന്ന് എടുക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ജെമ്മ ടീ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. അത് മാത്രമല്ല ആ കുഞ്ഞു പയ്യനും, അതായത് ആ ബോക്സിനുണ്ടായിരുന്ന ആ കുഞ്ഞു പയ്യനും ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. ടോം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് അത് വലിച്ചതിനു ശേഷം ആ ഒരു കുഞ്ഞു പയ്യന്റെ ദേഹത്തെ തന്നെ എറിയുന്നു. അത് അവന്റെ ദേഹത്ത് തട്ടി താഴെ വീഴുമ്പോഴത്തേക്കും അവിടെ ഉള്ള പുല്ലൊക്കെ തനിയെ മാറുന്നു. ടോമിനിപ്പോ എന്തോ സംശയം വരുന്നു, അതുകൊണ്ട് ആ സ്ഥലം കുഴിച്ചു നോക്കുകയാണ്. മൊത്തം കളിമണ്ണാണ്. അതിനുശേഷം ജെമ്മയും വരുന്നു. ജെമ്മയും ടോമും കൂടി ആ സ്ഥലം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ ഇവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവർ ആ ബോക്സിനെ കുറിച്ച് മറന്നു പോകുന്നു. പെട്ടെന്ന് ജെമ്മയ്ക്ക് ആ ബോക്സിന്റെ കാര്യം ഓർമ്മ വന്ന് ബോക്സ് നോക്കിയാൽ ആ ബോക്സ് അവിടെ നിന്ന് ആരോ എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ജെമ്മ ആ ബോക്സ് ആരാണ് എടുത്തതെന്ന് പറഞ്ഞ് നോക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ടോം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തുടർച്ചയായിട്ട് ആ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് കുഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുഴി കുഴിച്ച് എവിടെയെങ്കിലും ഒരു വഴി വന്നാൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു വിശ്വാസത്തോടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് ടോമിന് അറിയത്തില്ല. എന്നാലും വിടാതെ ആ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടോം. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ആ കുഞ്ഞു പയ്യൻ വീട്ടിനുള്ളിലേക്ക് വന്ന് ടിവി ഓൺ ചെയ്യുന്നു. ആ ടിവിനുള്ളിൽ വ്യത്യാസമായ കുറെ സിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അത് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെമ്മ അവിടെ വന്ന് ഇവനെ ഉറക്കാമെന്ന് പറഞ്ഞ് ഉറങ്ങാനായിട്ട് കൊണ്ട് കിടത്തുകയാണ്. ആ ഒരു സമയത്ത് ഇവൻ ഗുഡ് നൈറ്റ് മദർ എന്ന് പറയുന്നു. ഇത് കേട്ടതും ജെമ്മ പറയുകയാണ് ഞാൻ നിന്റെ മദർ അല്ല എന്ന്. എന്നാൽ ജെമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പിന്നെയും അവൻ ആ വലിയ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് അലറി വിളിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഇവൻ എപ്പോഴും സൗണ്ട് ഉണ്ടാക്കാറുള്ളത്. ഇവർ ഉറങ്ങി കിടക്കുമ്പോൾ ആഹാരം തരാൻ പറഞ്ഞ് ഇവൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ടോം ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. വീട്ടിലേക്ക് വരും, ആഹാരം കഴിക്കും, നേരെ പോയി ആ കുഴി ഒഴിക്കാനായിട്ട് തുടങ്ങും. ഇതുകൊണ്ട് ജെമ്മയോട് അധികം സംസാരിക്കാറില്ല. ഈ കാര്യം കൊണ്ട് ജെമ്മയ്ക്ക് ഒരുപാട് വിഷമമാണ്. എന്നാൽ ടോം തുടർച്ചയായ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മേലെ കുഴിച്ചാൽ ഒരു കാര്യമില്ലെന്ന് ടോമിന് തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞതും ആ കുഴിക്കുള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ടോമിന് ഉറപ്പായിട്ടും ഇതിനുള്ളിൽ ആരോ ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ച് പിന്നെയും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നൈറ്റ് ആകുന്നു. ഇവർ ഉറങ്ങാനായിട്ട് വരികയാണ്. ടോമും ജെമ്മയും ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞ് വെളിയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ കുഞ്ഞു പയ്യൻ ടിവിയിൽ എന്തോ വ്യത്യാസമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും ഇവരും ടിവി ഓഫ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പയ്യൻ ഒരു വിധത്തിൽ അടങ്ങുന്നില്ല. പിന്നെയും ടിവി ഓൺ ചെയ്ത് ആ പാറ്റേൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ടോമ നടന്നു പോകുന്നു. ആ പയ്യൻ നൈറ്റ് ഫുൾ ആയിട്ട് ആ പാറ്റേൺ നോയിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആ പയ്യൻ ആഹാരം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ടോമും അവിടെ വന്ന് അവന്റെ ആഹാരം ദൂരേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം അവൻ അവിടെ നിന്ന് വലിച്ചഴച്ച് കൊണ്ടുപോയി വീട്ടിന്റെ വെളിയിൽ കാറിനുള്ളിൽ കൊണ്ടുപോയി ലോക്ക് ഇട്ട് തിരിച്ചു വരുന്നു. ഇത് കണ്ട് ജെമ്മയും ആ കുഞ്ഞ് മരിച്ചു പോകും ശ്വാസം മുട്ടിയെന്ന് പറഞ്ഞതും അത് കുഞ്ഞെയല്ല, ശരിക്കും അത് മനുഷ്യനെയല്ല, ഇത് മരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ ജെമ്മയ്ക്ക് ഇത് കണ്ട് സഹിക്കാനേ കഴിഞ്ഞില്ല. അതൊരു കുഞ്ഞുകുട്ടിയാണെന്ന് പറഞ്ഞ് ടോമിന്റെ കയ്യിൽ നിന്ന് ചാവി മേടിച്ച് കാറിനടുത്തേക്ക് പോയി ആ കുഞ്ഞുകുട്ടിയെ കാറിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു കാര്യം ടോമിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ടോമിന് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ജെമ്മ ആ പയ്യനെ ഉറക്കാനായിട്ട് തുടങ്ങുകയാണ്. നീ നല്ലതുപോലെ നല്ല ഡ്രീം കണ്ട് സുഖമായി ഉറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട് ഡ്രീമോ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെമ്മ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതമില്ലേ, അതുപോലൊരു ജീവിതം നമ്മൾ ഉറങ്ങുന്ന സമയത്തും ജീവിക്കുമെന്ന് ജെമ്മ പറയുന്നു. ഇത് കേട്ടതും അവൻ എനിക്ക് ഇതുവരെ ഇതുപോലുള്ള ഡ്രീമൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം അവർ രണ്ടുപേരും ആകാശം നോക്കി ഗാർഡനിൽ കിടക്കുകയാണ്. ആകാശത്തിലുള്ള ക്ലൗഡ്സ് ഒക്കെ നോക്കുകയാണ്. ഇപ്പോഴാണ് ജെമ്മയ്ക്ക് വേറൊരു ഡൗട്ട് വരുന്നത്. നോർമലി നമ്മുടെ ക്ലൗഡ്സ് ഒക്കെ ഏത് ഷേപ്പിലായിരിക്കും? ഒരു മനുഷ്യന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു അനിമൽസിന്റെ ഷേപ്പിൽ, അങ്ങനെ വ്യത്യാസമായ ഷേപ്പിലായിരിക്കും. എന്നാൽ ഇവിടെ ഉള്ള ക്ലൗഡ്സ് ഒക്കെ ശരിക്കും ഒരു ഡ്രോയിങ്ങിൽ വരയുന്നത് പോലെ വരച്ചു വെച്ച ക്ലൗഡ്സ് ഒക്കെ ഏത് ഷേപ്പിലായിരിക്കുമോ അതേ ഷേപ്പിൽ തന്നെയാണ് ക്ലൗഡ്സ് ഒക്കെ ഉള്ളത്. ഇത് കണ്ടതും ജെമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അവരിപ്പോൾ ഉള്ളത് ഒരു റിയൽ വേൾഡിലല്ലെന്ന്. ജെമ്മ അതൊക്കെ അതിശയത്തോടെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നുണ്ട്. പെട്ടെന്ന് ആ പയ്യനെ കാണാനില്ല. ജെമ്മ അങ്ങനെ വീട്ടിന്റെ വെളിയിൽ വന്ന് ആ പയ്യനെ തേടി നോക്കുന്നുണ്ട്. എവിടെയൊക്കെ നോക്കിയിട്ടും ആ പയ്യനെ കാണാനില്ല. തിരിച്ച് വീട്ടിനുള്ളിലേക്ക് വന്നപ്പോൾ പയ്യൻ വീട്ടിനുള്ളിൽ നിൽപ്പുണ്ട്. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു റെഡ് കളർ ഡയറിയും ഉണ്ട്. അത് എന്താണെന്ന് ജെമ്മ എടുത്തുകൊണ്ടുപോയി വായിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ വായിക്കാൻ കഴിയുന്നില്ല.
ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ഒരു ഡിഫറെന്റ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു ബുക്കിൽ കൊടുത്തിരിക്കുന്ന പാറ്റേൺസ് എല്ലാം ഈ ഒരു പയ്യൻ ടി വിയിൽ ഡെയിലി കാണാറുള്ള അതേ പാറ്റേൺസ് തന്നെയാണ്. അത് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് നോക്കിയിരിക്കാറുമുണ്ട്. ജമ്മ നേരെ ആ പയ്യന്റെ അടുത്ത് പോയി, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു എന്ന് പറയുന്നു. ആരെയാണ് നീ മീറ്റ് ചെയ്യാൻ പോയെന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ഞാൻ അത് പറയത്തില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ജമ്മ ഒരു ഐഡിയ ആലോചിച്ച് ആ പയ്യനോട് നമുക്കിപ്പോൾ ഒരു ഗെയിം കളിക്കാമെന്ന് പറയുന്നു. നിനക്ക് അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ, നീ എന്നെ പോലെ അഭിനയിച്ച് കാണിക്കുന്നു പറയുന്നു. ആ പയ്യനും അഭിനയിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ജമ്മയെ പോലെ അഭിനയിച്ച് കാണിക്കുന്നു. ഓക്കെ, ഇനി ടോമിനെ പോലെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ടോമിനെ പോലെ അഭിനയിച്ച് കാണിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഓക്കെ. എന്തെങ്കിലും പുതിയതായി കാണിക്കുക എന്ന് പറയുമ്പോൾ ആ പയ്യനും നോക്കുന്നത് ഓക്കെ നീ ഇന്നൊരാളെ കണ്ടില്ലേ, അയാളെ പോലെ അഭിനയിച്ച് കാണിക്കുക എന്ന് ജമ്മ പറയുന്നു. ഇത് കേട്ട അവനും ആ ഒരാളെ പോലെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ബിയേഡായിട്ട് എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കി, അവന്റെ കഴുത്തിൽ നിന്ന് തവളയെ പോലെ എന്തൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോണ്ടിരുന്ന ജമ്മയും പേടിച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ജമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, താൻ ഇത്രയും നാളും വളർത്തിയത് ഒരു മനുഷ്യനെയല്ല ഒരു ഏലിയനെയാണെന്ന്. കാരണം ഇത്രയും ദിവസം അവർ വീട്ടിന്റെ മുകൾ ഭാഗത്തായിട്ട് ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ഫ്ലൈറ്റിൽ ആരെങ്കിലും പോകുന്നെങ്കിൽ അത് കണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്നാൽ ഇവർക്ക് ഇപ്പോൾ മനസ്സിലായി ഇവരിപ്പോൾ ഉള്ളത് ഒരു ഏലിയന്റെ സ്ഥലത്താണ്. സോ മുകളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഏലിയൻ ആയിരിക്കും. ഏലിയൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ഇവരിപ്പോൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ FUK SPACE U. അങ്ങനെ കുറെ മാസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ആ കുറച്ചു മാസം കൊണ്ട് തന്നെ ഇവൻ വളർന്നൊരു വലിയ ആളായിരിക്കുകയാണ്. പക്ഷെ ജമ്മയും ടോമും ഇവനോട് സംസാരിക്കാറുമില്ല, ഇവന്റെ അടുത്ത് തന്നെ പോകാറില്ല. സോ ഇവൻ ഇത്രയും വലുതായതുകൊണ്ട് ആരും ഇവനോട് സംസാരിക്കാറുമില്ല. ഇവൻ കുഞ്ഞുനാളുള്ളതുപോലെ അലറി വിളിച്ച് സൗണ്ട് ഉണ്ടാക്കാറുമില്ല. ഡെയിലി രാവിലെ ആയി കഴിഞ്ഞാൽ ഇവൻ ആ ബുക്കും എടുത്തുകൊണ്ട് ആരെയോ കാണാനായിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം ഇവൻ ബുക്കും എടുത്ത് വെളിയിലേക്ക് പോയപ്പോൾ ജമ്മ ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാനായിട്ട് അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ആ ലൂപ്പിൽ നിന്ന് എങ്ങോട്ടോ മറഞ്ഞു പോയി. എന്നാൽ ജമ്മ ആ ലൂപ്പിനുള്ളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ടോം ആ ഒരു കുഴി വളരെ ആഴത്തിൽ തന്നെ കുഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുഴിച്ചു പോകുമ്പോൾ എന്തോ അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി ടോം വളരെ ആഴത്തിൽ തന്നെ കുഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും അത് ആരുടെ ഒരു ഡെഡ് ബോഡിയാണ്. അത് കണ്ട് പേടിച്ച് ടോമും വെളിയിലേക്ക് വരുന്നു. ആ ഒരു സമയത്ത് ജമ്മ ആ ഒരു പയ്യനെ തേടിയ ശേഷം വീട്ടിലേക്ക് വരുന്നു. ടോം ഇപ്പോൾ തളർന്ന് വെളിയിൽ കിടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴി കുഴിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിൽ ടോം ശരിക്കും നേരെ ചൊവ്വ കഴിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് ടോമിന് ഇപ്പോൾ തീരെ വയ്യ. ജമ്മ ടോമിനെ എടുത്ത് വീട്ടിനുള്ളിലേക്ക് പോകാന്ന് പറഞ്ഞ് തട്ടി നോക്കിയാൽ വീടിന്റെ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ആ പയ്യൻ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. ആ ഡോറ് തുറക്കുന്നതേ ഇല്ല. ജമ്മ ആ പയ്യനോട് ഒരുപാട് കെഞ്ചി കേൾക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. അന്നും അവർ വെളിയിലാണ് നിൽക്കുന്നത്. ടോം ജമ്മയോട് പറയുകയാണ്, നമ്മൾ ഒരുപാട് വലിയ പ്രശ്നത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മുടെ വീടുമല്ല, പക്ഷെ എന്റെ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെയുണ്ട്. കാരണം നീ എന്റെ കൂടെ ഉണ്ട്. നീ എന്റെ കൂടെ ഉള്ള കാലം എനിക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല എന്ന് വളരെ വിഷമത്തോടെ ടോം പറഞ്ഞുകൊണ്ട് ജമ്മയുടെ കയ്യിൽ കിടന്ന് തന്നെ ടോം മരിക്കുകയാണ്. ജമ്മയും ഒരുപാട് വിഷമത്തിൽ ടോമിനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുകയാണ്. അതേസമയം ആ ഏലിയൻ പയ്യൻ ജമ്മയുടെ അടുത്തേക്ക് വരികയാണ്. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് ബോക്സും അവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഡെഡ് ബോഡീസ് കവർ ചെയ്ത് വെക്കുന്ന ഒരു കവറാണ്. നീ ഓൾറെഡി ഇതൊക്കെ പ്ലാൻ ചെയ്താണല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നു. അതിനുശേഷം ടോമിന്റെ ബോഡി എടുത്ത് ആ കവറിൽ പാക്ക് ചെയ്തതിന് ശേഷം ടോം ഇത്രയും മാസം കുഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുഴിക്കുള്ളിൽ തന്നെ ഇട്ട് മൂടുന്നു. ജമ്മ ഇപ്പോൾ ഒരുപാട് ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ജമ്മ ഒരു കോടാലി എടുത്ത് ആ പയ്യനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആ പയ്യൻ ജമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എങ്ങനെയാണ് രക്ഷപ്പെട്ട് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോം പൊക്കി ആ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിലൂടെ നുഴഞ്ഞ് രക്ഷപ്പെട്ട് എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി തന്നെ ജമ്മയും അവന്റെ പിറകെ പോകുന്നു. അങ്ങനെ ജമ്മ പോകുമ്പോഴാണ് വേറൊരു കാര്യം ജമ്മ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇവിടെ അകപ്പെട്ട് ആ ഒരു കുഞ്ഞിനെ വളർത്തിയോ, അതുപോലെ തന്നെ വേറെ ഫാമിലി വേറൊരു സ്ഥലത്ത് അകപ്പെട്ട് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ അകപ്പെട്ടത് ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് അകപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് ജമ്മയ്ക്ക് മനസ്സിലായി. എന്നാൽ ജമ്മയെ കൊണ്ട് ആ ഒരു വീട്ടിൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉണ്ടായിരുന്ന വീട്ടിലേക്ക് തന്നെ ആ ഒരു ഫീൽഡ് അവളെ ഇളുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ജമ്മ തിരിച്ച് ആ നമ്പർ 9 എന്ന് പറയുന്ന വീട്ടിലേക്ക് തന്നെ വരുന്നു. ജമ്മയ്ക്ക് ഇപ്പോൾ തീരെ വയ്യ, ശരീരം മൊത്തം തളർന്നത് പോലെയാണ്. എന്നാൽ ഈ സമയം ആ ഏലിയൻ പയ്യൻ ജമ്മയുടെ അടുത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം ഡെഡ് ബോഡീസ് ഒക്കെ ഇടുന്ന ആ ഒരു കവർ എടുത്ത് ജമ്മയുടെ ബോഡിയും അതിനുള്ളിൽ ആക്കിയ ശേഷം ടോമിന്റെ കൂടെ തന്നെ ജമ്മയുടെ ബോഡിയും എടുത്തിടുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലം ഫുള്ളായിട്ട് മണ്ണിട്ട് മൂടുന്നു. അതിനുശേഷം ജമ്മയുടെയും ടോമിന്റെയും പെട്രോൾ ഇല്ലാത്ത കാറിൽ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു കാർ എടുത്ത് ഈ ഒരു പ്രോപ്പർട്ടി വിട്ട് ആ ഒരു ഏലിയൻ പയ്യൻ വെളിയിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നേരെ ഇവൻ എങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവിയുടെ സ്റ്റാർട്ടിംഗ് കണ്ട മാർട്ടിൻ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മാന്റെ ഓഫീസിലേക്കാണ് വരുന്നത്. ശരിക്കും ഇയാൾ വയസ്സായി മരിക്കാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു പരിധി കഴിഞ്ഞതും അയാളും മരിക്കുന്നു. അതിനുശേഷം അയാളുടെ മാർട്ടിൻ എന്ന് പറയുന്ന ആ ബാഡ്ജ് എടുത്ത് ഇവൻ ഇവന്റെ ചെസ്റ്റിൽ കുത്തുന്നു. കുത്തിവെച്ചതിന് ശേഷം ഇയാളുടെ ബോഡി ഇവൻ ഡെഡ് ബോഡീസ് ഒക്കെ ഇടുന്ന ആ ഒരു കവർ എടുത്ത് ആ കവറിനുള്ളിലേക്ക് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത് ആ ഒരു ബോഡി എടുത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ വെച്ചതിന് ശേഷം ആ മാർട്ടിൻ എന്ന് പറയുന്ന അയാളുടെ ഓഫീസിൽ ആ സീറ്റിൽ ഇവൻ ഇരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഫാമിലി ആ ഒരു ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവർ വന്നതും ഇവൻ ആ ഫാമിലിയോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു വീട് എന്റെ കയ്യിലുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് യാണ്ടേഴ്സ് എന്നാണെന്ന്. ശരിക്കും മരിച്ചുപോയ മാർട്ടിൻ എന്ന് പറയുന്ന അയാൾ ചെയ്തിരുന്ന ആ ഒരു ജോബാണ് ഇപ്പോൾ ഇവൻ ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ജമ്മയും ടോമും എങ്ങനെ ഇതിൽ പോയി അകപ്പെട്ടുവോ, അതുപോലെ ഇവരും അകപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. ശരിക്കും ഈ മൂവിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എൻഡിങ് എക്സ്പ്ലനേഷനിലൂടെ
അവിടെ കാണാം. ഒരു കുയിലിന് സ്വന്തമായി കൂട് കെട്ടാൻ അറിയത്തില്ല. സോ കുയില് കാക്കയുടെ കൂട്ടിൽ പോയായിരിക്കും മുട്ടയിടുന്നത്. അതിനുശേഷം കുയിൽ അവിടെ നിന്ന് തിരിച്ചു വരും. കാക്കയും ഇത് കുയിലിന്റെ മുട്ടയാണെന്ന് അറിഞ്ഞുകൂടാതെ ആ കുയിലിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുയിലിനെ വളർത്തി വലുതാക്കും. വളർന്നതിനു ശേഷം ആ ഒരു കുയിലും കാക്കയെ വിട്ട് പറന്നു പോകും. അതുപോലെയാണ് ഈ ഒരു ഏലിയൻസും. അവരവരുടെ കുട്ടികളെ വളർത്തണം എന്നൊരു കോൺസെപ്റ്റ് അവർക്കില്ല. അതുകൊണ്ട് വളരെ വ്യത്യാസമായ ഒരു സ്ഥലം അവർ നിർമ്മിച്ചെടുക്കുന്നു. അതാണ് യാണ്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി. ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ഏലിയൻസ് മനുഷ്യരെ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു, അതിനുശേഷം അവരുടെ കുട്ടികളെ മനുഷ്യരുടെ കയ്യിൽ വളർത്താനായിട്ട് കൊടുക്കുന്നു. അതൊരു മനുഷ്യ കുഞ്ഞാണോ ഏലിയൻ കുഞ്ഞാണോ എന്ന് അറിഞ്ഞുകൂടാതെ മനുഷ്യർ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അതായത് കാക്കയെ പോലെ. ഇങ്ങനെയാണ് ടോമും ജെമ്മും ആ കുഞ്ഞിനെ വളർത്തിയത്. എന്നാൽ ടോമും ജെമ്മും മാത്രമല്ല, ഒരുപാട് ഫാമിലീസിനെ ഈ ഏലിയൻസ് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ കുട്ടികളെ ഇവരുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം അവരെ വളർത്തി വലുതാക്കുന്നു. ടോമും ജെമ്മും ആ ഒരു പയ്യനെ വളരെ വലുതായി തന്നെ വളർത്തിയിട്ടുണ്ടാകും. അങ്ങനെ അവൻ വളർന്നതിന് ശേഷം ഒരു ബുക്ക് എടുത്ത് അവൻ ഒരു സ്ഥലത്തേക്ക് പോകും. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ട്രെയിനിങ്ങിനാണ് പോകുന്നത്. എന്ത് ട്രെയിനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് മാനിനെ പോലെ സംസാരിക്കാം, മനുഷ്യരെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ എന്നൊരു പേരാണ്. ഈ ഒരു മാർട്ടിൻ എന്ന പേരുള്ള ആൾ ജനങ്ങളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം, അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഈ മാർട്ടിനെ പോലെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജന്റുകൾ ഉണ്ട്. അവരുടെയൊക്കെ പേര് വേറെ വേറെയാണ്. അവരുടെ ഡ്യൂട്ടി ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ ടോം ഒരുപാട് ആഴത്തിൽ ആ കുഴി കുഴിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കിട്ടുമായിരുന്നില്ലേ, അത് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ തന്നെ ഇവിടെ വന്ന് അകപ്പെട്ട മറ്റൊരു ഫാമിലിയാണ്. അയാളും ഇതുപോലെ എന്തോ സൗണ്ട് കേട്ടുകൊണ്ട് കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കുഴി കുഴിച്ച് ഒരുപാട് ആഴത്തിലെത്തിയപ്പോൾ അയാൾ വളർത്തിയ ആ ഏലിയൻ തന്നെ അയാളെ കൊന്ന് ആ കുഴിക്കുള്ളിൽ ഇട്ട് മൂടിയിട്ടുണ്ടാകും. അത് മാത്രമല്ല, ടോം കേട്ട ആ ഒരു ശബ്ദം ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്ക് താഴെ താമസിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഏലിയൻ ഉണ്ടാക്കിയ ഒരു ഇല്യൂഷൻ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ആ ഡയറിയിൽ ഉണ്ടായിരുന്ന എന്താണ്, ആ ഒരു ഡയറിയിൽ കൊടുത്തിരുന്ന സിംബൽസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഈ ഒരു സിംബൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ ഫോട്ടോ കാണത്തില്ലേ, അതുപോലെ ഇവർക്ക് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ്. ഈ സിംബൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ശരിക്കും ആ സിംബലിനുള്ളിൽ ആരൊക്കെയാണ് ഉള്ളത്, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റ് ആണ് ഉള്ളത് എന്നെല്ലാം ഇവർക്ക് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരിക്കും ഈ ഏലിയൻസിന് വേണ്ടത് അവരുടെ പോപ്പുലേഷൻ കൂട്ടിയെടുക്കുക എന്നൊരു കാര്യം മാത്രമാണ്. അതായത് ആദ്യം നമ്മൾ കണ്ടതുപോലെ കുരുവി കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് പോലെ. മൂവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഥ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, എന്നാൽ നിങ്ങൾക്ക് കഥ എന്താണെന്ന് മനസ്സിലാകും. ഇതുപോലുള്ള ഡിഫറെന്റ് മൂവികൾ കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു ഡിഫറെന്റ് മൂവിയുമായി കാണുന്നവരേക്കും ബൈ.